ശ്രീ സണ്ണി എം കബിക്കാട്, 2015 ഈ സമത്വ മുന്നേറ്റ യാത്ര, അതിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ വിഭാഗീയ പരാമർശങ്ങൾ, അന്യമത ദ്വേഷ പരാമർശങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ തന്നെ തുടർച്ചയായി അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം, ഇതൊക്കെ 2015 തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നീട് ശബരിമല സമരത്തിന് ശേഷമാണല്ലോ ഈ നവോത്ഥാന മതിൽ നിർമ്മിക്കുന്നത്. അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു നവോത്ഥാന സമിതിയുടെ രൂപീകരണം. അതിൻ്റെ അധ്യക്ഷനായി വെള്ളാപ്പള്ളിയെ നിർദ്ദേശിക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇവർക്ക് അറിയാത്തതല്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഒരു മണ്ണൊരുക്കലല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇത് കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോൺഗ്രസിൻ്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീഴ്ചയുടെ പ്രശ്നമായിട്ട് നമ്മളിതിനെ എടുക്കാൻ പാടില്ല. അതിനും അപ്പുറം വേരുകളുള്ള വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് സാമൂഹിക പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള ശ്രീ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കേവലം ഒരു വിഭാഗത്തിനെതിരെ ഒരു പരാമർശം നടത്തുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് ഇന്ത്യയിൽ വളരെ സുശക്തമായിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായൊരു വികാരത്തെ ആളിക്കത്തിക്കുക എന്ന ജോലിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഭീതി വന്നപ്പോൾ BJP ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രംഗത്തിറങ്ങി മുസ്ലിം വിരുദ്ധ പച്ചയായ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അതിൻ്റെ ഒരു ബാലൻസാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളം പോലൊരു സ്ഥലത്ത് അനധികൃതമായി മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തുന്നു അധികാരം, സമ്പത്ത്, പദവി എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ വെള്ളാപ്പള്ളി ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണെന്നൊക്കെ തീർച്ചയായും അംഗീകരിച്ചുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വസ്തുതാപരമായ കണക്ക് നിരത്തി വെച്ചുകൊണ്ട് കേരളീയ ജനസംഖ്യയിൽ 30% വരുന്ന മുസ്ലിങ്ങൾ അനധികൃതമായി തട്ടിയെടുത്ത ഉദ്യോഗങ്ങളും സ്ഥാനങ്ങളുടെയും കണക്ക് നിരത്താൻ അയാൾ തയ്യാറുള്ളൂ? ഈ പറയുന്ന ഒരു കാര്യത്തിനും വസ്തുതാപരമായ യാതൊരു അടിസ്ഥാനവുമില്ല, ഒന്ന്. രണ്ടാമതൊരു കാര്യം, മതദ്വേഷം പാടില്ല എന്ന് SNDP അല്ല, കേരളത്തെ പഠിപ്പിച്ച മഹാനായ ഗുരുവിൻ്റെ പാരമ്പര്യമാണ് SNDP. ആ കസേര കയറിയിരുന്ന് മതദ്വേഷം മാത്രം പറയുന്ന ഒരാളായിട്ട് വെള്ളാപ്പള്ളി മാറുന്നു എന്നത് ഏറ്റവും ശോചനീയമായ ഒരു സ്ഥിതിയാണ്. മൂന്നാമതൊരു കാര്യം, ഈ നവോത്ഥാന സമിതി എന്ന് പറയുന്ന സംഘമാണ്. ഈ 2015 സമത്വ മുന്നേറ്റ യാത്ര എന്നത് BJP സ്പോൺസേർഡ് പ്രോഗ്രാമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലൂടെയാണ് ആ യാത്ര മുന്നോട്ട് പോകുകയും അമിത് ഷാജിയെ പോലെ ഏറ്റവും അപകടകാരിയായ ഒരു നേതാവാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്ന് നമുക്കറിയാം. ഈ നവോത്ഥാന സമിതിയിലേക്ക് ഈ പിന്നോക്ക വിഭാഗങ്ങളെയും ദളിതരെയും തിരിച്ചുപിടിക്കുവാൻ, കണ്ടെയ്ൻ ചെയ്യുവാനൊരു പരിശ്രമം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരു പരിശ്രമം നടത്തി, പക്ഷേ ആ പരിശ്രമം മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് അതൊരു ഡെഡ് ബോഡിയാണ്. അതിൻ്റെ ജനറൽ കൺവീനറായിരുന്ന പുന്നല ശ്രീകുമാർ നേരത്തെ തന്നെ രാജിവെച്ചു. ഇപ്പോൾ വൈസ് ചെയർമാൻ രാജിവെച്ചു. വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗമായ മുസ്ലിങ്ങൾക്കെതിരെ പരസ്യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആ സമിതി പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. വെള്ളാപ്പള്ളിയെ പുറത്താക്കി ഈ നവോത്ഥാന സമിതി ഉണ്ടായതിനു ശേഷം ഒരു പൊതുയോഗം നടത്തി കേരളത്തിലെ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്തൊരു സമിതിയല്ലത്. അതുകൊണ്ട് അത് പിരിച്ചുവിടണം. വെള്ളാപ്പള്ളി ഉത്തരവാദിത്വമുള്ളൊരു സാമുദായിക നേതാവെന്ന നിലയിൽ ഈ മതദ്വേഷ പരിപാടി, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി അടിയന്തരമായി അവസാനിപ്പിക്കുകയും അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ സമുദായം തന്നെ, SNDP സമുദായം തന്നെ, ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ തന്നെ വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ് ഉയർന്നു വരണം.
ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മകനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് പിടിക്കുമായിരുന്നു. 32% ഈഴവ വോട്ടുകളാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് പോയതെന്ന് പഠനങ്ങൾ പുറത്തു വന്നു. ഇതിൻ്റെ ഉത്തരവാദി പരിപൂർണമായും വെള്ളാപ്പള്ളി നടേശനാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധത പറയുന്നതിൽ നമ്മളാരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അയാൾ തിരുത്തപ്പെടണം. അതിന് സമുദായം, എസ് എൻ ഡി പി സമുദായം തയ്യാറാകണം. അന്യമത വിദ്വേഷൻ പാടില്ല എന്നവർ തീരുമാനിക്കണം. അങ്ങനെ ഹിസ്റ്റോറിക് ഇത് കക്ഷി രാഷ്ട്രീയ വഴക്കായി നമ്മൾ എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.